പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഊണിന്റെ വിഭവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാട്ടോ. ഒഴിച്ചുകറിയായിട്ട് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് പടവലങ്ങയും തക്കാളിയും കൂടി ചേർത്തിട്ട് തേങ്ങ അരച്ചിട്ട് എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു കറിയുണ്ടല്ലോ, അതാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ തക്കാളിയും ഉള്ളിയും എല്ലാം കൂടി ചേർത്തിട്ട് ഒരു ടൊമാറ്റോ ഫ്രൈ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് ചോറിനും അതുപോലെ ചപ്പാത്തിക്കും രാത്രിയിലത്തേക്കും കൂടി ചേർത്തിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. പിന്നെ പപ്പടം വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ വിഭവങ്ങൾ. അപ്പൊ ഒന്ന് വീഡിയോ കണ്ടു നോക്കുക, കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. അപ്പൊ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. മൺചട്ടിയിലേക്ക് ഞാൻ പടവലങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പടവലങ്ങ ഏത് രീതിയിൽ വേണമെങ്കിലും നുറുക്കിയെടുക്കാം കേട്ടോ. പിന്നെ കറിക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ നല്ല പഴുത്ത ഒരു തക്കാളിയാണ് ഞാൻ ചേർക്കുന്നത്. എനിക്ക് പുളി അധികം ഇഷ്ടമല്ല, അതുകൊണ്ടാണ് കേട്ടോ. അതല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടെ കറിക്ക് പുളി വേണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് തക്കാളിയുടെ എണ്ണം കൂട്ടാം. ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട്, അതുപോലെ കുറച്ച് ചെറിയുള്ളിയും ചേർക്കുന്നുണ്ട്. ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാള ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് പൊടിയായിട്ട് നമ്മൾ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർക്കണ്ട. ആ തക്കാളിയിൽ നിന്നുള്ള പുളിയെല്ലാം ഇറങ്ങി വരട്ടെ, അതിനുശേഷം മാത്രം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് അരപ്പും കൂടി തയ്യാറാക്കാം കേട്ടോ. മിക്സിഡ് ജാറിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. കൂടെ ചേർത്തരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയുള്ളി ഒരെണ്ണം ചേർക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ല മഷി പോലെ അരച്ചെടുത്ത് വെക്കുക കേട്ടോ. അതാണ് നമ്മുടെ അരപ്പ്. അപ്പൊ അതാ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ കഷ്ണം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ആ മിക്സിയുടെ ചാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതുവരെയായിട്ട് ഉപ്പ് ചേർത്തിട്ടില്ല, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നല്ലതുപോലെ യോജിപ്പിച്ചിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പൊ എരിവ് കുറവായിട്ട് തോന്നുവാണെങ്കിൽ പച്ചമുളകോ അല്ലെന്നുണ്ടെങ്കിൽ മുളക് പൊടിയോ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പൊ നന്നായിട്ട് ഇതൊന്ന് ചൂടായി വരട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടി ചേർത്താൽ മാത്രം മതി. ഇപ്പൊ കണ്ടില്ലേ, നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കടുക് പൊട്ടി ചേർക്കാം. പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ചേർത്ത് പൊട്ടിക്കുക കേട്ടോ. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒഴിച്ചുകറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇതേമാതിരി നിങ്ങളും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. ഇനി നമുക്ക് ടൊമാറ്റോ ഫ്രൈ തയ്യാറാക്കിയെടുക്കാം. അപ്പൊ ഞാനിത് രണ്ടു നേരത്തേക്കും കൂടി ചേർത്തിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. രാത്രിയിലത്തേക്കും കൂടി ചേർത്തിട്ടാണ് കേട്ടോ. അപ്പൊ തയ്യാറാക്കാൻ വേണ്ടി പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന സവാളയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് നമുക്ക് അടച്ചു വെച്ച് ഈ സവാള നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കാനായിട്ട് വിട്ടുപോകണ്ട കേട്ടോ. ഇപ്പൊ നോക്കിക്കേ, നമ്മുടെ സവാള നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. നല്ലതുപോലെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതുപോലെയാ നമുക്ക് വേണ്ടത്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ചു കൊടുത്തുകൊള്ളുക. പൊടികൾ ചേർക്കുവാണ്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം, അതുപോലെ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. ഇനി നന്നായിട്ട് പൊടികളുടെ പച്ചമണം ഒന്ന് മാറ്റിച്ചെടുക്കണേ. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തക്കാളി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. നമ്മളിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വീണ്ടും അടച്ചു വെച്ച് തക്കാളി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. തക്കാളി നന്നായിട്ട് വെന്തൊടഞ്ഞു കിട്ടണം കേട്ടോ. അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പൊ നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് തന്നെ വെന്തൊടഞ്ഞു വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇതിലേക്ക് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പൊ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും കുറച്ച് ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് കൊടുക്കണം. അത് മസ്റ്റ് ആയിട്ടും ചെയ്യണം കേട്ടോ. അപ്പൊ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ചിട്ടുണ്ട്. ഇത്ര തന്നെയുള്ളൂ. ഇത് ചോറിന് മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പൊ ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഇനി നമുക്ക് പപ്പട ചമ്മന്തി തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പൊ കാച്ചിയ പപ്പടം കയ്യിലുണ്ടെങ്കിൽ എളുപ്പ
എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചതച്ച മുളകാണ് ചേർക്കുന്നത്, അല്ലെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വാളംപുളി ചെറിയൊരു കഷ്ണം ചേർത്തിട്ടുണ്ട്. ആദ്യം ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ കിട്ടും. രണ്ടു മൂന്ന് പ്രാവശ്യം ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാച്ചി വെച്ചിരിക്കുന്ന പപ്പടം ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. പപ്പടത്തിൽ ഉപ്പുള്ളത് കാരണം നമ്മൾ അരച്ചതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ ദാ ഈസി ആയിട്ട് പപ്പട ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒച്ചയൂണിൻ്റെ കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ വിട്ടുകൊണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് അടുത്ത ദിവസം തന്നെ നമുക്ക് കാണാം. താങ്ക് യു.